ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിംഗ് ഗാസ്. കൗണ്ടിംഗ് ഗാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒരു വലിയ വാഹനമാണ്. വലിയ വാഹനം എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിൽ കൂടി ആദ്യമായിട്ടാണ് ഈ ഒരു വാഹനം ഞാൻ പരിചയപ്പെടുത്തുന്നത്. 485 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യമായിട്ടാണ് ഈ ഒരു ഫോർച്യൂണർ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത്. ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഇത് 4x4 വന്നേക്കുന്ന വാഹനമാണ്. അതുകൂടാതെ തന്നെ നമുക്കൊരു അഫോർഡബിൾ റേറ്റിൽ സ്വന്തമാക്കാൻ പറ്റാവുന്ന ഒരു വാഹനമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഇപ്പോഴത്തെ ഫോർച്യൂണറിൻ്റെ റേറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 38 lakh തുടങ്ങി മുകളിലേക്കാണ് അതിൻ്റെ നല്ലൊരു മോഡലിന് വരുന്നത്. പ്രത്യേകിച്ച് 4x4 ഒക്കെ നോക്കുകയാണെങ്കിൽ 40 റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ ഈ ഒരു വാഹനം, ഇപ്പോൾ ഞാൻ ഇരിക്കണ ഈ ഒരു വാഹനം, ഇതാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ക്വാളിറ്റി നോക്കാം എല്ലാവരും. 4x4 വന്നേക്കുന്ന വാഹനമാണ്. പിന്നെ 2009 ഇതിൻ്റെ മോഡൽ, 2009 10 മാസം വന്നേക്കുന്ന വാഹനമാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ കിലോമീറ്റർ ടൊയോട്ടനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കിലോമീറ്ററൊന്നും ഒന്നുമല്ല നമുക്ക് പറയേണ്ടി വരും. പിന്നെ വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം ഇത് ഒരു എന്താ പറയുക, ഒരു i20 ഫുൾ ഓപ്ഷൻ i20 ഒക്കെ എടുക്കണ ആ ഒരു പൈസക്ക്, ആ പൈസയുടെ ഒരു മുക്കാഭാഗം മതി ഈ വാഹനം എടുക്കാനായിട്ട്. കാരണം i20 ഫുൾ ഓപ്ഷനൊക്കെ 11-12 lakh ഉണ്ട്. ഈ ഒരു വാഹനം നമുക്ക് അത്രയും വരില്ല. ആ റേറ്റിംഗ് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു വാഹനം കണ്ടു വരാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അങ്ങനെ നമ്മുടെ ചാനൽ കൂടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഫോർച്യൂണർ എത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഫോർച്യൂണർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഫോർച്യൂണറിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു വരേണ്ട ആവശ്യമില്ല. ഇത് 4x4 വന്നേക്കുന്ന വാഹനമാണ്. 3L എഞ്ചിനാണ്. അത് കൂടാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, വേറെ ഒന്നുമല്ല. ഇത് 2009 മോഡല് 10 മാസം വന്നേക്കുന്ന വാഹനമാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഫോർച്യൂണറൊക്കെ ഒരു എന്താ പറയുക, ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ റേഞ്ചിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന വാഹനങ്ങളാണ്. അതിൻ്റെ പേരിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഏത് രീതിയിലും നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പുത്തൻ വാഹനം, ഇപ്പോൾ ഏത് വാഹനം എടുത്താലും അത്യാവശ്യം ക്വാളിറ്റിയുള്ള വാഹനം നമ്മൾ 10 lakh റേഞ്ചിൽ കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ വാഹനം 10 lakh ഒരുപാട് താഴെയാണ് അതിൻ്റെ റേറ്റ് വന്നേക്കണം. അപ്പോൾ ആ റേറ്റാണ് ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു വാഹനമാണ് ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്താൻ പോണം. ടൊയോട്ടയുടെ ഒറിജിനൽ ക്വാളിറ്റി അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനുണ്ട്. അതൊക്കെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് 2009 ഇതിൻ്റെ മോഡൽ തന്നെ. 2009 10 മാസമാണ്. പിന്നെ ഈ വാഹനം ഫുൾ കവർ ഇൻഷുറൻസും ലൈഫ് ടാക്സും കാര്യങ്ങളൊക്കെ വന്നേക്കുന്ന വാഹനം തന്നെയാണ്. ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്കൊന്ന് പോയേക്കാം. അതിനൊക്കെ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചേക്കാം. ഫസ്റ്റ് തന്നെ ടയർ നോക്കാം. ടയർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60-65% ടയേഴ്സ് നിൽക്കുന്നുണ്ട്. പിന്നെ അലോയ് വീൽസ് നോക്കാം. ടൊയോട്ടയുടെ ഒറിജിനൽ അലോയ് വീൽസ് നല്ല ഭംഗിയോടുകൂടി തന്നെ, പ്രൗഡിയോടുകൂടി തന്നെ ഇരിക്കുന്ന ആ ഒരു അലോയ് വീൽസ് നിങ്ങൾക്ക് കാണാം. ഇത് 17-inch അലോയ്സാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് നോക്കാം. ഫ്രണ്ടിൽ ചെറിയ സ്ക്രാച്ച് പോലും ഇല്ല, നീറ്റ് വാഹനമാണ്. കാണാം നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു വാഹനം. അതുകൂടാതെ തന്നെ ടൊയോട്ടയുടെ ആ ആദ്യം വന്നിരുന്ന ഫോർച്യൂണറിൻ്റെ ആ ഒരു എംബ്ലം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെ കാണാം. ഇനി ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് ഉണ്ടോ, അത് ഒരു സംഭവമൊന്നുമല്ല. കേട്ടോ, ചെറുതായിട്ടുള്ള സ്ക്രാച്ച് മാത്രമേ നമുക്കൂടെ കാണാൻ പറ്റുന്നുള്ളൂ. ഇനി വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ടയേഴ്സ് വഴി നോക്കിയേക്കാം. ഇവിടെയും സെയിം കണ്ടീഷൻ, റൈറ്റ് സൈഡിൽ കണ്ട അതേ കണ്ടീഷൻ ടയേഴ്സ് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് 3.0D4D ആ ഒരു ബാഡ്ജിങ് നമുക്കൂടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈൽ നോക്കാം. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ടൊയോട്ടയുടെ ഒരു ബാഡ്ജിങ് 2 doors വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്കിവിടെ ഫുട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കാണാം. അത് മനോഹരമായിട്ട് തന്നെ ഇരിക്കുന്നു. ചെറിയ സ്ക്രാച്ചുകൾ നമുക്കിവിടെ കിട്ടുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് ക്രോമിയം ഫിനിഷിൽ വന്നേക്കണം. ആ ഒരു മിററേഴ്സും ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളുണ്ട്. പിന്നെ ടൊയോട്ടയുടെ ഫോർച്യൂണറിൻ്റെ ആ ഒരു എന്താ പറയുക, ബ്രാൻഡ് ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ആ റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുകൂടാതെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ടയേഴ്സ് നമുക്ക് 75-80% ടയേഴ്സ് നിൽക്കുന്നുണ്ട്. ഇവിടെയും അലോയ് വീൽസ് നിങ്ങൾക്കൂടെ കാണാം. ഇനി ബാക്ക് സൈഡിലേക്ക് വായിക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ടൊയോട്ടയുടെ ഇഷ്ടപ്പെട്ട ഭാഗങ്ങളാണ്, ഈ ഫോർച്യൂണറിൻ്റെ ഇഷ്ടപ്പെട്ട ഭാഗങ്ങളാണ്. ഈ ബാക്ക് സൈഡിൽ നമുക്ക് ഈ ഒരു സീറ്റ് പില്ലറും അതുകൂടാതെ തന്നെ ക്വാർട്ടർ ഗ്ലാസും, ബാക്ക് സൈഡിൽ നമുക്ക് ഈ ഗ്ലാസ്സൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ഒരു പ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പഴയ ഫോർച്യൂണർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടെയും സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. റിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട്, ഡിഫോഗർ വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്പോയിലേഴ്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റൈറ്റ് പ്രൊഫൈൽ നോക്കിയേക്കാം. റൈറ്റ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, നീണ്ടു നിവർന്ന് കിടക്കുകയാണ് വാഹനം. നല്ല ഭംഗിയിൽ തന്നെ, ഒരു പ്രൗഡിയോടുകൂടി തന്നെ കിടക്കുന്ന ഒരു വാഹനം തന്നെയാണ്. അതേപോലെ തന്നെ ഭംഗിയിൽ നിൽക്കുന്ന ആ ടയേഴ്സ് കാണാം. കേട്ടോ, നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നു. ഇനി നമുക്ക് ഇൻറ്റീരിയേഴ്സ് നോക്കിയേക്കാം. ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ വിത്ത് കുഷനും വന്നേക്കണം. ആ ഒരു ഡോർ പാഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെ കാണാം. അതുകൂടാതെ പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ്സ് നോക്കാം. സീറ്റ്സൊക്കെ റിച്ച് ഫീലാണ് കേട്ടോ. ലെതർ ഫിനിഷിൽ വന്നേക്കണ ആ ഒരു സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ മനോഹരമായിട്ട് നിൽക്കുന്ന ഡ്രൈവർ ക്യാബിനാണ് മൊത്തത്തിൽ കേട്ടോ. ഒന്ന് വിശദമായിട്ട് നോക്കിയേക്കാം. വിശദമായിട്ടെന്ന് പറയുമ്പോൾ നമ്മളിവിടെ എയർ ബാഗ് കാണാം കേട്ടോ. എയർ ബാഗ്, 2 air bag സപ്പോർട്ട് നമുക്ക് ഈ ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. അതുകൂടാതെ മിഡിൽ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം വരുന്നു, ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ 4x4 അതിൻ്റെ നമ്മുടെ ലോ ഗിയർ നോബും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, മാറ്റ് നോക്കാം. ഭംഗിയോടി തന്നെ ഇരിക്കുന്ന ആ ഒരു ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ, അതുപോലെ ഫ്ലോറും വിനൈലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഡോർ പാഡ് നോക്കാം. ഡോർ പാഡ് മനോഹരമായിട്ട് തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ മിഡിൽ റോ നോക്കാം. മിഡിൽ റോ നീറ്റായിട്ടിരിക്കുന്നു. റൂഫ് നോക്കാം. റൂഫും ഭംഗിയോട് തന്നെ ഇരിക്കുന്ന റൂഫ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ
സ്റ്റിയറിംഗ് ഒന്ന് കാണിച്ചു തന്നേക്കാം. സ്റ്റിയറിംഗ് കണ്ടോ, വിത്ത് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വന്നേക്കണേ. നമുക്ക് രണ്ട് സൈഡിലും കൺട്രോൾസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ഞാൻ ഒന്ന് ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ മനോഹരമായിട്ട് നിന്നിരിക്കുന്ന ആ ഒരു പാസഞ്ചർ സൈഡ് അല്ലെങ്കിൽ മിഡിൽ റോ നിങ്ങൾക്കൂടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സീറ്റ് വിത്ത് ഹെഡ് റെസ്റ്റ്, അതുപോലെ തന്നെ ഫ്ലോറും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം കേട്ടോ. ഭംഗിയായിട്ടിരിക്കുന്ന ഫ്ലോർസ്. പിന്നെ നമുക്കൊന്ന് ഇത് സ്ലൈഡ് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ തേർഡ് റോ ഒന്ന് പരിചയപ്പെട്ടേക്കാം. തേർഡ് റോ നോക്കാം. ഇവിടെ മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കുക കേട്ടോ. ഇനി യാതൊരു പ്രശ്നമോ, ഇന്നോവയിലെ കണ്ട പോലെ തന്നെ മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. നല്ല ബ്രോഡായിട്ട് നിൽക്കുന്ന ഒരു ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇരിക്കാം. ഒരു സിക്സ് ഫീറ്റുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ലോവർ ഹൈറ്റുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ഇരിക്കാം. റൂഫ് നോക്കാം. റൂഫ് ഭംഗിയോട് തന്നെ ഇരിക്കുന്നു. ഇവിടെയും നമുക്ക് എ സിയുടെ വെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാം. ഭംഗിയായിട്ട് ഇരിക്കുന്ന വ്യൂ ആണത്. ഓക്കെ, ഇനി നമുക്കൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ എൻജിൻ ഭാഗം അതുപോലെ ബൂട്ടും നോക്കിയേക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് എൻജിൻ ഭാഗം നപ്പ് ചെയ്യാം. എൻജിൻ ഭാഗം നപ്പിയിട്ട് എൻജിൻ നോക്കിയേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫോർച്യൂണറിൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. അപ്പോൾ എൻജിൻ ഭാഗം എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഓൺ പൊസിഷനാണ്. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് വലിയ വാഹനങ്ങൾ കാണിക്കുമ്പോൾ ഓൺ പൊസിഷനിൽ ഇട്ടേക്കാൻ. അതിൻ്റെ പേരിൽ തന്നെ വാഹനം ഓൺ ആക്കിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു എൻജിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻജിൻ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ഫുൾ എഡ്ജസും കാര്യങ്ങളൊക്കെയാണ് നീ കണ്ടുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ലിഡും കൂടി ഒന്ന് കാണിച്ചു നോക്കാം. ലിഡിൻ്റെ വ്യൂവും കൂടി നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം. ബൂട്ട് എങ്ങനെയാണ് അവസ്ഥ എന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ബൂട്ട് നപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫോർച്യൂണറിൻ്റെ ആ ഒരു ബൂട്ട്. ബൂട്ടെന്ന് പറയുമ്പോൾ കാണാം കേട്ടോ. നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ബൂട്ടാണ്. നമ്മൾ യാതൊരു രീതിയിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ബൂട്ടിൽ കിട്ടാനില്ല. അതേപോലെ സ്പ്ലിറ്റ് സീറ്റ്സാണ് വരുന്നത്, രണ്ടും സ്പ്ലിറ്റ് സീറ്റ്സാണ് വരുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ബൂട്ടും കാര്യങ്ങളൊക്കെ കൂട്ടാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഇവിടെ നമ്മൾ വ്യൂ നോക്കാം. നല്ല പെർഫെക്റ്റ് വ്യൂ ആണ് ഈ വാഹനത്തിന് വരുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടി നമുക്ക് കാണിച്ചു തന്നേക്കാം. എല്ലാ ഭാഗവും വിശദമായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിച്ചേക്കാം. ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഫോർച്യൂണർ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് വണ്ടി? കലക്കം വണ്ടിയല്ലേ, സൂപ്പർ വണ്ടിയാണ്, ഒന്നും പറയാനില്ലാത്ത വാഹനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റാവുന്ന വാഹനമാണോ, അത് 4x4 ആണെന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് പറയാം. അതിനൊക്കെ മുമ്പ് എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യാം. വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഈ ഒരു ഫോർച്യൂണർ കിടക്കുന്നത് ഓസ്കാസിലാണ്. ഓസ്കാസ് എന്ന് യൂസ് കാർ ഷോറും ആലുവയിലാണ്. ആലുവയിൽ പറവൂർ ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ വന്നിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫോം വിളിക്കുകയാണെങ്കിൽ അതും പറഞ്ഞേ കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് 9.5 ലക്ഷം രൂപയാണ്. 9.75 ലാക്സ് ആണ് അതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു റേറ്റ്. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ അതിനെപ്പോഴുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.